നമസ്കാരം, ഞാൻ മായ ജയമോഹൻ. ഈ വീഡിയോയിൽ 2023 വർഷം തുലാം രാശിക്കാരായ നക്ഷത്രക്കാരുടെ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ചിത്തിര അവസാന പകുതി ജ്യോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് തുലാം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. അപ്പോൾ 2023 ജനുവരി മാസം 16 തീയതി വരെ ശനി തുലാം രാശിക്കാർക്ക് 4 ഭാവത്തിലാണ്, അതായത് മകരം രാശിയിലാണ് ശനി ഇരിക്കുന്നത്. അപ്പോൾ 4 ഭാവത്തിലെ ശനി കണ്ടക ശനിയാണ്. അപ്പോൾ കുംഭം രാശിയിലേക്ക് ജനുവരി 17 ശനിയുടെ രാശിമാറ്റം ഉണ്ടാകുമ്പോൾ തുലാം രാശിക്കാരായിട്ടുള്ളവർക്ക് കണ്ടക ശനിക്കാലം അവസാനിച്ചിട്ട് ശനി അവരുടെ 5 ഭാവത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ 5 ഭാവത്തിലെ ശനി വരുന്നത് വളരെ ഗുണകരമായിട്ടുള്ള അവസ്ഥയായിരിക്കും. അതായത് കുറച്ച് കൂടുതൽ ബെനഫിറ്റ്സുകൾ ഈ സമയത്ത് കിട്ടാനുള്ള യോഗം ശനിയെ കൊണ്ട് ഉണ്ട് എന്നാണ് ചിന്തിക്കാനുള്ളത്. അപ്പോൾ 5 ശനി മാറുമ്പോൾ അതിൻ്റെ 3 ദൃഷ്ടി എന്ന് പറയുന്നത് 7 ഭാവത്തിലേക്ക് വരികയാണ്. 7 ഭാവം എന്ന് പറയുന്നത് നമുക്കറിയാം കളത്ര സ്ഥാനമാണ്. രാഹുകേതുക്കളുടെ സ്ഥാനത്തെ കൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ ഒക്ടോബറിൽ രാഹുകേതുക്കൾ സ്ഥാനം മാറുന്നത് വരെ തുലാം രാശിക്കാർക്ക് 7 ഭാവത്തിലാണ് രാഹു ഇരിക്കുന്നത്. അതുപോലെ തന്നെ 7 ഭാവത്തിൽ രാഹു ഇരിക്കുമ്പോൾ ആ ശനിയുടെ 3 ദൃഷ്ടി 7 വിവാഹ ജീവിതത്തിൽ, അതായത് ദമ്പതിമാർ തമ്മിലുള്ള ഐക്യത്തിന് ചെറിയ ഒരു എന്തെങ്കിലും ഒരു ഇടിവ് സംഭവിക്കുന്നതിനുള്ള സാധ്യത, അതായത് അഭിപ്രായ വ്യത്യാസം കുടുംബത്തിനകത്ത് ഉണ്ടാകാൻ, ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ഉണ്ടാകാനുള്ള ചെറിയ ചെറിയ സാധ്യതകൾ ഉണ്ട്. അതുപോലെ തന്നെ ലവ് ലൈഫ് ഉള്ള ആൾക്കാരാണെങ്കിൽ അവിടെയും ചെറിയ എന്തെങ്കിലുമൊക്കെ വിഷമതകൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പ്രാർത്ഥനയോടുകൂടി ജീവിക്കേണ്ടതാണ് എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മൾ പങ്കുവച്ചവടങ്ങൾ ചെയ്യുകയാണെങ്കിൽ, അതായത് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും ഒരു ശ്രദ്ധ ആവശ്യമുള്ള ഒരു സമയമാണ് ഒക്ടോബർ മാസം 30 തീയതി വരെയുള്ള സമയമെന്ന് പറയുന്നത്. അപ്പോൾ കണ്ടകശനിയുടെ കാഠിന്യം മാറി 5 ഭാവത്തിലേക്ക് ശനി വരുന്നത് തുലാം രാശിക്കാർക്ക് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു ബുദ്ധിമുട്ടുകളിൽ, അതായത് ഹെൽത്ത് വൈസ് ഒക്കെ ഉണ്ടായിരുന്ന പ്രോബ്ലത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ഇപ്പോൾ ഏപ്രിൽ മാസം വരെയുള്ള സമയം വ്യാഴം 6 ഭാവത്തിലാണ്. അപ്പോൾ 6 ഭാവത്തിൽ വ്യാഴം വരുമ്പോൾ അതിൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത് 10, 2, 10, 12 ഭാവങ്ങളിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. ധനപരമായിട്ട് കുറച്ച് ഉയർച്ചയൊക്കെ ഉണ്ടാകും, പക്ഷേ 12 ദൃഷ്ടി ഉള്ളത് കൊണ്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത വിഷയങ്ങൾക്ക് വേണ്ടി ധന ചിലവ്, അതായത് നമുക്ക് ചിലവ് കുറച്ച് കൂടി വരുന്ന ഒരു സമയമായിരിക്കും. ഏപ്രിൽ മാസത്തിലെ വ്യാഴത്തിന് സ്ഥാനമാറ്റം ഉണ്ടാകുമ്പോൾ വ്യാഴം 7 ഭാവത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ 7 ഭാവത്തിൽ വ്യാഴം മാറുന്നത് തുലാം രാശിക്കാരെ സംബന്ധിച്ച് ഗുണകരമായിട്ടുള്ള ഒരു സമയമായിരിക്കും. 7 ഭാവത്തിൽ സ്ഥാനം രാഹു വ്യാഴം മാറി വരുമ്പോൾ അവിടെ രാഹുവും കൂടി ഇരിക്കുകയാണ്. അപ്പോൾ ഗുരുചണ്ഡാല യോഗം എന്നൊരു അശുഭ യോഗം ഉണ്ടാകുന്നു. ആ വ്യാഴവും 7 രാഹുവും 7. അതുകൊണ്ടാണ് കുടുംബജീവിതത്തിന് ഈ ഒക്ടോബർ വരെയുള്ള സമയത്തിൽ ചെറിയ ചെറിയ വിഷമതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയാനുണ്ടായ കാരണം. വ്യാഴവും രാഹുവും അവിടെ വന്നത് ഗുരുചണ്ഡാല യോഗം ഉണ്ടാകുന്നു. 2 ഗ്രഹങ്ങളും 7 ഭാവത്തിലിരിക്കുന്നത് ഗുണമല്ല. പക്ഷെ ഒരു ബെനഫിറ്റ് ഉള്ളത് എന്താണെന്നാൽ 7 വ്യാഴം വന്നതുകൊണ്ട് വിദേശ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് ഗുണകരമായ ഫലങ്ങളെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ ഫോറിൻ കൺട്രിയിൽ ആരെങ്കിലും ജോലിക്ക് പോകാൻ ആഗ്രഹിച്ചിരിക്കുകയാണ് എങ്കിൽ അത് സാധിച്ച് കിട്ടും. അതുപോലെ വല്ല യൂറോപ്യൻ കൺട്രികളോ കാനഡ, UK ഇങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും രാജ്യങ്ങളിൽ പോകാനായിട്ട് ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ അത് സാധിച്ച് കിട്ടുന്ന ഒരു സമയം. കാര്യം എന്താ, അത് എടുത്തു പറയാനുള്ള കാരണം അത് ഒരുപാട് പെർമിഷനൊക്കെ ഗവൺമെൻറ്റിൽ നിന്നും കിട്ടി MSC അംഗീകരിച്ചാലേ പോകാൻ സാധിക്കുകയുള്ളൂ. അതെല്ലാം സാധിച്ച് കിട്ടും. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠിക്കുന്നതിനായിട്ട് വിദേശ രാജ്യങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് ലഭിക്കും. വിദേശ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ അത് സക്സസ് ആകുന്ന ഒരു സമയം. അതുപോലെ ഇമ്പോർട്ട് എക്സ്പോർട്ടുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് വളരെയധികം ഗുണം കൊടുക്കുന്ന സമയമാണ്. അങ്ങനെ വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെയധികം വിജയം ലഭിക്കുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു 2023 എന്ന് പറയുന്നത്.
തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം ഏഴാം ഭാവത്തിൽ വരുമ്പോൾ 11-3 അതുപോലെ തന്നെ ലഗ്നത്തിലും വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് 11-ാം ഭാവത്തിൽ വരുന്ന സമയം അതുപോലെ 3-ലേക്ക് വരികയാണ്. നമ്മുടെ സഹോദരങ്ങളെ കൊണ്ട്, പ്രത്യേകിച്ച് മൂത്ത സഹോദരങ്ങളെ കൊണ്ട്, സഹോദരൻ സഹോദരി അവരെയൊക്കെ കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ പങ്കുകച്ചവടം ചെയ്യുന്നതിന് പാടില്ല എന്ന് തന്നെ പറയണം. അതുപോലെ തന്നെ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺസ് നമ്മുടെ ഫിനാൻഷ്യൽ ലൈഫിൽ, സാമ്പത്തിക വിഷയങ്ങളിൽ അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹയർ അതോറിറ്റിയുടെ സപ്പോർട്ട് പരിപൂർണമായിട്ട് കിട്ടുന്ന ഒരു സമയമാണ്. പക്ഷേ എങ്കിലും നമ്മുടെ മാരിറ്റൽ ലൈഫുമായിട്ട്, വിവാഹ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഇൻബാലൻസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും. ആ വിഷയത്തിൽ വളരെയധികം ഒരു ശ്രദ്ധ ആവശ്യമാണ് എന്ന് തന്നെ പറയാം. എന്നാൽ ഒക്ടോബർ മാസത്തിന് ശേഷം 2023 തീരുന്നത് വരെയുള്ള ആ ലാസ്റ്റ് അല്ല ഏറ്റവും അവസാനത്തെ ഒരു 3 മാസം എന്ന് പറയുന്നത് വളരെയധികം ഗുണപ്രദമാണ്. ഒരുപാട് ഭാഗ്യങ്ങൾ, കാര്യം എന്ന് വെച്ചാൽ രാഹുവിൻ്റെയും കേതുവിൻ്റെയും സ്ഥാനം അപ്പോഴും മാറി വരികയാണ്. രാഹു 6-ാം ഭാവത്തിലോട്ടും കേതു 12-ാം ഭാവത്തിലോട്ടും മാറുകയാണ്. വളരെയധികം ഗുണം കിട്ടുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ നമുക്ക് ആ സമയത്ത് നമ്മുടെ ഞാൻ മുന്നേ പറഞ്ഞ ഒരു ഇൻബാലൻസിങ് മാരിറ്റൽ ലൈഫിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതൊക്കെ മാറി അവിടെ ഗുണമുണ്ടാകുന്ന ഒരു സമയം. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കള്ളന്മാരുടെ ഭാഗത്ത് നിന്ന് ശല്യമുണ്ടാകുന്നതിന് അപ്പം നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. അതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നതിനോ അല്ലെങ്കിൽ കൈമോശം, അതായത് നമ്മുടെ കയ്യിൽ നിന്ന് കളവ് പോകുന്നതിനോ കള്ളന്മാർ കൊണ്ടുപോകുന്നതിനോ ഒക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു സമയം ഒന്ന് സൂക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് എന്ന് പറയാം. പക്ഷെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യതയും ഈ സമയത്തുണ്ട്. പക്ഷേ ഒക്ടോബറിന് ശേഷം ചിന്തിക്കുകയാണെങ്കിൽ കേതു 12-ലും രാഹു 6-ലും വരുന്നത് കൊണ്ട് വേറൊരു കാര്യം, നമ്മുടെ ഹാർഡ് വർക്കിന് തക്കതായ പ്രതിഫലം കിട്ടുന്ന ഒരു സമയമാണ്. നമ്മൾ എടുക്കുന്ന എഫേർട്ടിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ജോലി കിട്ടുന്നതിനുള്ള സാധ്യതയുണ്ട്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ച്, പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് അവർ ഉയർന്നു വരിക, അതായത് ഒരു മടിയൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അതിലൊക്കെ മാറ്റമുണ്ടാകുന്ന ഒരു സമയമാണ്. പിന്നെ അതുപോലെ തന്നെ ചിലവ് പക്ഷെ കൂടി വരുന്ന ഒരു സമയമായിരിക്കും. കരിയർ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയൊക്കെ കൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ചിലവ് കൂടുതൽ, 12-ലേക്ക് ഏതുമൊക്കെയാണ്, അപ്പോൾ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചിലവുകൾ വരുന്നതിനൊക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട്. ഒറ്റവാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 2023 എന്ന് പറയുന്നത് പൊതുവിൽ ഒരു 90% ഗുണാനുഭവങ്ങൾ കിട്ടും. പക്ഷേ ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയുള്ള സമയം ഒരു ഒന്ന് പ്രാർത്ഥനയൊക്കെ ആവശ്യമുള്ള ഒരു സമയം, ശ്രദ്ധിച്ചിരിക്കണം, കോൺഷ്യസ് ആയിരിക്കേണ്ട ഒരു സമയമാണ് എന്ന് പറയാം. ഓം നമോ നാരായണായ എന്ന് ജപിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതായിരിക്കും. ആ വ്യാഴത്തിൻ്റെ ഗുണം പരിപൂർണമായിട്ട് ലഭിക്കുന്നതിന് ഈ നാരായണ ഭജനം ഗുണം ചെയ്യുമെന്ന് പറയാം. 336 തവണ പ്രത്യേകിച്ച് വ്യാഴാഴ്ചകളിൽ ഓം നമോ നാരായണായ എന്ന് ജപിക്കുക. കൂടുതൽ പ്രോസ്പെരിറ്റിക്ക് വേണ്ടിയിട്ട് വിഷ്ണു ഭജനം, വിഷ്ണു സഹസ്രനാമ പാരായണങ്ങൾ നടത്തുന്നത്, വിഷ്ണുവിന് പാൽപായസം കൊടുക്കുന്നതുമൊക്കെ നല്ലതായിരിക്കും. ഏറ്റവും അധികം ഗുണാനുഭവങ്ങൾ കിട്ടും എന്ന് തന്നെ പറയാം. വിവാഹ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം ചെറിയ ചെറിയ വിഷയങ്ങൾ അത് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് മാറ്റമുണ്ടായി കിട്ടും. ഗുണദോഷങ്ങൾ നിറഞ്ഞ, അതായത് ഗുണാനുഭവങ്ങൾ കൂടിയും ദോഷാനുഭവങ്ങൾ കുറഞ്ഞ ഒരു വർഷവുമായിരിക്കും തുലാം രാശിക്കാർക്ക് 2023 എന്ന് പറയുന്നത്. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. വീണ്ടും കാണാം. നന്ദി.